സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം സേവനം സമർപ്പണം ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ തിരൂർ. നമസ്കാരം, തുഞ്ച മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. തീകോളങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന യുദ്ധഭൂമിയിൽ നിന്നും നടുക്കുന്ന ഓർമ്മകളുമായി രക്ഷപ്പെട്ടെത്തിയതാണ് അഞ്ജു അശോകം. എന്നാൽ തൻ്റെ സഹപാഠികളും പ്രിയപ്പെട്ടവരും അതേ യുദ്ധഭൂമിയിൽ തന്നെയാണ് ഉള്ളതെന്ന യാഥാർത്ഥ്യം അഞ്ജുവിനെ വീണ്ടും നോവിക്കുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധമുഖത്ത് മുഴങ്ങിക്കെട്ട വെടിയൊച്ചകളുടെ ഭയം അഞ്ജുവിൻ്റെ വാക്കുകളിൽ ഇപ്പോഴും നിഴലിക്കുന്നു. അഭിരാമി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നോക്കി നിൽക്കെ തീഗോളമാകുന്ന നഗരങ്ങൾ, തുളച്ചുകയറുന്ന ഷെല്ലാക്രമണങ്ങളിൽ നിമിഷനേരം കൊണ്ട് നിലം പതിക്കുന്ന കെട്ടിടങ്ങൾ, തെരുവ് വീഥികളിൽ ഇരമ്പിയാർത്തു വരുന്ന യുദ്ധ ടാങ്കറുകളുടെയും സൈനികരുടെയും അതിഭീകര ആക്രമണങ്ങൾ, എങ്ങും നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളും നിലവിളികളും മാത്രം. എങ്ങനെ രക്ഷപ്പെടണമെന്നറിയാതെ മരണത്തെ മുഖാമുഖം കണ്ട നിമിഷങ്ങൾ. നിറമുള്ള സ്വപ്നങ്ങളുമായാണ് മലപ്പുറം താനൂർ സ്വദേശിയായ അഞ്ജു അശോക് ഉക്രൈനിൽ എത്തിയതെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ നടുക്കുന്ന കാഴ്ചകളുമായാണ് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 7 ദിവസം അഞ്ജു കണ്ട ഭീകര ദൃശ്യങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം ആ മുഖത്ത് നിന്ന്. തേർഡ് ഇയർ ആണ്, ചെർണിവിറ്റ്സി ബുക്കോവിന മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ്. ചെർണിവിറ്റ്സി എന്ന് പറയുന്നത് തന്നെ വെസ്റ്റേൺ ബോർഡറാണ്, റൊമാനിയക്കൊക്കെ അടുത്ത്. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് റൊമാനിയ ബോർഡർ ക്രോസ് ചെയ്തിട്ടാണ് 26-ാം തീയതി കൊണ്ടുവിട്ടത്. ഇവാക്വേഷൻ ദൗത്യത്തിൽ 2-ാം വിമാനത്തിലാണ് ഉക്രൈനിൽ നിന്നും താനൂരിലെ സ്വന്തം വീട്ടിൽ 5-ാം രാത്രിയോടെ അഞ്ജുവിന് എത്താൻ കഴിഞ്ഞത്. ഇങ്ങനെ ഒരു ബോംബ് ബ്ലാസ്റ്റ് നടക്കാൻ പോകുന്നില്ലെങ്കിൽ അതിനെ പറ്റി എന്തെങ്കിലും ഇൻഫോർമേഷൻ മുന്നേ കിട്ടിയിരുന്നോ നിങ്ങൾക്ക്? ഇൻഫോർമേഷൻ റൂമർ പോലും നമുക്ക് ഇങ്ങനെ അറിയായിരുന്നു എന്തെങ്കിലും ഒരു അറ്റാക്ക് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇങ്ങനെ നമ്മുടെ ഏജൻസിക്കൊക്കെ മെസ്സേജ് വിടുമെന്ന് എപ്പോഴും കാര്യം അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവരിതുവരായിട്ടൊന്നും അറിയില്ല. പോകേണ്ടവർക്ക് പോകാമെന്നുള്ള ഒരു അഭിപ്രായത്തിലായിരുന്നു. നിൽക്കേണ്ടവർക്ക് ഇവിടെ നിൽക്കാം, പോകേണ്ടവർക്ക് പോവാം. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ 3rd ഇയേഴ്സാണ്. 3rd ഇയേഴ്സിനും 6th ഇയേഴ്സിനും യുക്രൈനിൽ മാത്രമായിട്ടൊരു എക്സാം ഉണ്ട്, ക്രോക്ക് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ എല്ലാ മാസവും അതിൻ്റെ ഒരു മോഡൽ പോലെ നടത്തും. അപ്പോൾ നമ്മൾ അത് അതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടുകയാണെങ്കിൽ നമുക്കത് കഴിഞ്ഞിട്ട് പോവാന്നുള്ളൊരു ഇതിലായിരുന്നു നിന്നിരുന്നത്. 200-ഓളം മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഉക്രൈനിലെ ചെർണിവിറ്റ്സി എന്ന സ്ഥലത്തെ ബുക്കോവീനിയൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ 3-ാം വർഷ വിദ്യാർത്ഥിനിയാണ് അഞ്ജു അശോക്. റഷ്യ ഉക്രൈനുമായി യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നു. അതിനാൽ 15-ാം തീയതി മുതൽ തന്നെ എംബസിയിൽ നിന്നും എല്ലാവർക്കും നിർദ്ദേശം വന്നിരുന്നുവെന്നും നാട്ടിൽ പോകേണ്ടവർക്ക് പോകാവുന്നതാണെന്നും അറിയിക്കുകയും ചെയ്തിരുന്നു. ആ സമയം അന്തരീക്ഷം ശാന്തമായതിനാലും ക്ലാസുകൾ തുടരുന്നതിനാലും അവിടെ തന്നെ തുടരുകയായിരുന്നു. പിന്നീട് ഞൊടിയിടയിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അറിഞ്ഞ അന്ന് തന്നെ നമ്മളോട് അപ്പം തന്നെ മെസ്സേജ് ഇട്ട് പറഞ്ഞ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ പോയപ്പോൾ തന്നെ കടകളിലൊക്കെ തന്നെ ഫുഡ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ കറൻസി എല്ലാം കഴിഞ്ഞു, ബാങ്കിൽ എല്ലാ ബാങ്കുകളിലും ക്യാഷൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നടക്കേണ്ടി വരികയൊക്കെ ചെയ്തിരുന്നു. പിന്നെ എന്ന് പറയുന്നത് ഞങ്ങൾ പോകുന്നതിൻ്റെ ശേഷം കൂടെ ഉണ്ടായിരുന്ന, ഞങ്ങൾ 2nd ഇവാക്വേഷനിലാണ് വന്നത്. 3rd ഇവാക്വേഷൻ മുതൽ അവർക്ക് 13 മണിക്കൂറോളം അവിടെ കാത്തുക്കേണ്ടി വന്നു. അതും 10-15 കിലോമീറ്ററൊക്കെ ലൈൻ ഉണ്ടായിരുന്നു. അതാണെങ്കിൽ ഇപ്പം -2 ആ സമയത്ത് ആ ടെമ്പറേച്ചറിലാണ് ഇപ്പോൾ ഉള്ളത്. അവിടുത്തെ ക്ലൈമറ്റ് നല്ല സ്നോവും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കാത്തുക്കേണ്ടി വന്ന് തിരിച്ചു പോരേണ്ട അവസ്ഥയുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. 25-ാം തീയതിയോടെ ചെറിയ വെടിയൊച്ചകൾ മുഴങ്ങി തുടങ്ങി. അതോടെ അവിടെ തുടരുന്നത് ജീവന് തന്നെ ഭീഷണിയാണെന്ന് മനസ്സിലാക്കി നാട്ടിലേക്ക് തിരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. നാട്ടിലേക്ക് ഫോൺ ചെയ്യുവാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ എംബസി നിരന്തരം വിവരങ്ങൾ അന്വേഷിക്കുകയും സഹായങ്ങൾ ചെയ്യുകയും ചെയ്തത് വലിയ ആശ്വാസമായിരുന്നു എന്ന് അഞ്ജു പറഞ്ഞു. അവിടെ കുറെ പേര് ഇപ്പൊ ഇന്നലെയും കൂടി ഉണ്ടായിരുന്നു അവിടെ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഇപ്പൊ ഇതുവരെയായിട്ട് നമുക്കൊരു ന്യൂസ് കിട്ടിയിട്ടില്ല. യുക്രൈനിൽ മൊത്തത്തിൽ 18,000-20,000 അടുത്ത് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ ഞങ്ങളെ കോളേജിൽ 200-ഓളം മലയാളി സ്റ്റുഡൻസ് ഉണ്ട്. 1,000-ൽ അധികം ഇന്ത്യൻ സ്റ്റുഡൻസ് മൊത്തത്തിലുണ്ട്. അതിൽ എൻ്റെ കൂടെ ഇവാക്വേഷനിൽ 450-ഓളം കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ എല്ലാ ബാച്ചിലും ഒരു 450-500 കുട്ടികളെ എങ്ങനെയാണ് കടത്താൻ ക്രോസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. 26-ന് 5 400 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം ഉക്രൈനിൽ നിന്നും ബസ്സിലും ശേഷം 2 മണിക്കൂർ നടന്നും അതിർത്തിയിലെത്തി. അവിടെ നിന്ന് വീണ്ടും ബസ്സിൽ റുമാനിയയിലെ ബുക്കാറസ്റ്റ് വിമാനത്താവളത്തിൽ വന്നിറങ്ങി. പിന്നീട് രാത്രി 8 മണിയോടെ ഡൽഹിയിലും അവിടെ നിന്ന് 19:00 ഉച്ചയ്ക്ക് കൊച്ചിയിലെത്തി. റുമാനിയ ക്രോസ് ചെയ്യാൻ നമ്മൾ 26-ാം തീയതി ഒരു
4 മണിക്ക് വൈകുന്നേരം 4 മണിക്ക് തന്നെ റെഡി ആയിട്ട് ഒരു 7 മണി 8 മണി സമയത്ത് യുക്രൈൻ്റെ ഒരു ഭാഗത്ത് ഇറക്കിയിട്ട് നമുക്ക് നടക്കേണ്ടി വന്നു. ഒരു 2-3 മണിക്കൂർ നടക്കേണ്ടി വന്നു. കാരണം അത്രയും ഒരു ട്രാഫിക് ഒരു ജാം വരി കിടക്കുകയാണ്, എല്ലാം പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ നടക്കേണ്ടി വന്നു. നടന്നൊരു പുലർച്ചെ 3 മണി 4 മണിക്കാണ് ബസ് വരാൻ വന്നത് നമ്മളെ അങ്ങോട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു എയർപോർട്ടിലൊരു രാവിലെ 8 മണിക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ 8 മണിക്ക് എത്തി വൈകുന്നേരം 4 മണിക്കാണ് നമുക്ക് ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റ്, എയർ ഇന്ത്യ. അങ്ങനെ ഡൽഹിയിലൊരു പുലർച്ചെ ഒരു 2 മണിക്ക് എത്തി. പിന്നെ ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലോട്ട് നമ്മൾ 1.5 എത്തിയത്. കൊച്ചിയിൽ നിന്നും താനൂർ, പരപ്പനങ്ങാടി, കോഴിക്കോട് ഭാഗത്തേക്കുള്ള 5 അടക്കം 3 വിദ്യാർത്ഥിനികൾ ടാക്സിയിൽ പുറപ്പെട്ട് രാത്രിയോടെ വീട്ടിൽ എത്തിച്ചേരുകയായിരുന്നു. വീട്ടിൽ എത്തിയതിൽ സന്തോഷമുണ്ടെങ്കിലും ഉക്രൈനിലെ തന്റെ സുഹൃത്തുക്കളെ ആലോചിച്ച് വിഷമമുണ്ടെന്നും അഞ്ജു പറഞ്ഞു. സന്തോഷം തന്നെയാണ്, പക്ഷെ എന്നാലും അവിടെ നമ്മുടെ ഫ്രണ്ട്സ് അവിടെ ഇപ്പോഴും ഉണ്ട്, പെട്ട് കിടക്കുകയാണ്. അവരുടെ അതൊക്കെ ആലോചിക്കുമ്പോഴും നമ്മുടെ ഭാവി എന്താവുന്നൊന്നും നമുക്കിപ്പോഴൊരു പിടിയില്ലാത്തതുകൊണ്ട് എല്ലാം അത്ര സന്തോഷം അത്ര ഇതാ അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒന്നും ഒരു ഇല്ലാത്തൊരു അവസ്ഥയിലാണ് ഇപ്പോൾ. നമ്മളായാലും നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഒന്നൊരു മനസ്സിലാവാത്തൊരവസ്ഥയാണ് ഇപ്പോൾ. എന്തായാലും എന്താവും ഇനി ഭാവിയിൽ, അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? കാരണം ഇപ്പോൾ വീണ്ടും അവിടുത്തെ പ്രശ്നങ്ങൾ ദിവസം കൂടുന്തോറും പ്രശ്നം കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരു 150 പേര് ഒരു ചെറിയൊരു ബങ്കറിൻ്റെ ഉള്ളിലാണ്. അത് ഗേൾസും ബോയ്സും എല്ലാവരും കൂടിയിട്ട് അത് ടോയ്ലറ്റ് പോലും അവർക്ക് ആ ടോയ്ലറ്റിൽ എന്തിനും ആവശ്യമുണ്ടെങ്കിലും അവർക്ക് പുറത്തിറങ്ങേണ്ടി വരും. അതന്നെ ഭയങ്കര പ്രശ്നമാണ്. കാരണം എപ്പോൾ വേണമെങ്കിലും അവിടെ അവിടെ എവിടെയൊക്കെ എക്സ്പ്ലോഷൻ നടക്കാം. പിന്നെ ഫുഡ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ക്യാനിൽ വെള്ളം, ഒരു പാക്കറ്റ് ബ്രെഡ്, അതൊക്കെയാണ് അവർക്ക്. പിന്നെ ഉറക്കം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ എപ്പോഴും ഈ എക്സ്പ്ലോഷൻ്റെ ശബ്ദം എപ്പോഴും അവർ കേട്ടുകൊണ്ടിരിക്കുക. അവർ എപ്പോഴും പാനിക്ക് തന്നെയാണ്. യുക്രൈൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. യുക്രൈൻ എന്ന് പറഞ്ഞൊരു നല്ലൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കൺട്രിയാണ്. കാർക്കീവ്, കീവ് എന്നുള്ള സ്ഥലങ്ങളൊക്കെ അവർ സ്വന്തം പ്രയത്നത്തിലൊക്കെ കൂടി ഡെവലപ്പ് ചെയ്തെടുത്തതാണിത്. അതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഇല്ലാണ്ടായി പോകുമെന്ന് പറയുമ്പോൾ അവിടുത്തെവർക്ക് മാത്രമല്ല നമ്മളും അവിടെ ഇത്രയും കാലം നമുക്കൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് തേർഡ് ഇയർ വരെ പഠിച്ചതൊക്കെ. അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി പോയി. യുക്രൈൻസ് അവർ നല്ല നോർമലി ഭയങ്കര ഫ്രണ്ട്ലി ആണ്. എല്ലാവരും ഭയങ്കര ഇൻവൈറ്റിംഗ് ആണ്, വെൽക്കമിങ് ആണ്. അവരെല്ലാവരും നമ്മുടെ അവിടെ ആരായാലും ക്ലീനിങ്ങിന് വരുന്ന അവരാണെങ്കിൽ പോലും കൂടെ അവിടെ വർക്ക് ചെയ്യുന്നവർ വരെ നമ്മളോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഒക്കെയാണ്. പോകുന്ന അവർക്ക് ഭയങ്കര വിഷമമാണ്. തിരിച്ച് വരാനൊക്കെ നമ്മളോട് കരഞ്ഞിട്ടൊക്കെ പറഞ്ഞിരുന്നത്. അവർക്ക് മെസ്സേജ് അയക്കാൻ പറ്റും, പക്ഷേ അവിടെ ആണെങ്കിൽ ഇപ്പോൾ നെറ്റ് പോയിക്കൊണ്ടിരിക്കുകയെന്നും പറയുന്നുണ്ട്, കാരണം ഇലക്ട്രിസിറ്റി എല്ലാം. അപ്പം അവർക്ക് പറ്റുന്ന രീതിയിൽ അവർ റിപ്ലൈ തരാറുണ്ട്. സാന്ത്വനം സന്ദേശമാക്കിയ നാമധേയം, സേവനം സമർപ്പണം. ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ, തിരൂർ. ലോകോത്തര നിലവാരത്തിലുള്ള ചികിത്സാ സൗകര്യവും പ്രശസ്തരായ ഡോക്ടർമാരുടെ സേവനവും പരിചരണവും ഇവിടെ ലഭ്യമാകും. തുഞ്ചൻ്റെ മണ്ണിൽ തിരൂരിൻ്റെ പുഴയോരത്ത് പ്രകൃതി രമണീയമായ സ്ഥലത്താണ് ഈ ആശുപത്രി സ്ഥാപിച്ചിട്ടുള്ളത്. തിരൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു വെളിപ്പാടകലെ, തീരദേശപാതയിൽ നിന്ന് വേഗത്തിലെത്താവുന്ന ഇവിടെ ഹെലിപാഡ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്.